श्रीगणेश शारदा गुरुभ्यो नमः सच्चिदानंद रूपाय विश्वोत्पत्यादि हेतवे तापत्रय विनाशाय श्रीकृष्णाय नमः जन्माद्यस्य यतोन्वयादित तरतश्चात्रेश विघ्नस्वराड तेने ब्रह्म हृदाय आदि कवये मुह्यंदीय सूरया तेजोवारिमृदायता विनिमयो यत्रत्र सर्गो मृषा नाम्ना स्वेन सदा निरस्तकुहकं सत्यं वरं धीमहि श्रीमद्भागवतं नवमस्कंधम अथ षष्ठोध्याय इक्षाकु वंशचरितमाण आराम अध्यायत्तिन्दे विषयं श्रीशुक उवाच विरूपकेतुमान् शंभुर् अम्बरीश सुधाश्रया विरूपात् पृषदस्योऽभूद् तत्पुत्रस्तु रथीधरा रथीधरस्य अप्रजस्य भार्यया दन्तव्यर्थिता अङ्गिराजनयामास ब्रह्मवर्चस्विनः सुतान् एते क्षेत्रे प्रसूता वै पुनस्ताङ्गिरसा स्मृता रथीधराणां प्रवरा क्षत्रोपेता द्विजातया श्रीशुकൻ പറഞ്ഞു അല്ലയോ മഹാരാജാവേ അംബരീഷന്റെ പുത്രന്മാരായിരുന്നു വിരൂപൻ ശംഭു കേതുമാൻ എന്നിവർ വിരൂപന്റെ പുത്രനായിരുന്നു വൃഷദശ്വൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ രതീധരൻ അപുത്രവാനായ രതീധരൻ സ്വപത്നിയിൽ അങ്കിരസിൻ്റെ വീര്യം കൊണ്ട് ബ്രഹ്മ തേജസ്സോടുകൂടിയ പുത്രന്മാരെ ജനിപ്പിച്ചു രതീധരൻ്റെ ഭാര്യയിൽ ജനിച്ചവരാണെങ്കിലും അവർ ആംഗിരസന്മാരായി അറിയപ്പെടുന്നു രതീധരന് അന്യ ഭാര്യമാരിലുണ്ടായ സന്തതികളെക്കാൾ ഇവർ ശ്രേഷ്ഠരായിരുന്നു ചുവതസ്തു മനോർജ്ജനേ ഇക്ഷാകുർഘ്രാണത സുത തസ്യപുത്ര ശതജ്യേഷ്ഠ വികുക്ഷി നിമിദണ്ഡക തേഷാം പുരസ്താദവൻ ആര്യാവർത്തേ നൃപ നൃപ പഞ്ചവിംശതി പശ്ചാത്തയോ മധ്യേ പരേ അന്യത വൈവസ്വത മനു തുമ്മിയപ്പോൾ അദ്ദേഹത്തിൻ്റെ നാസികയിൽ നിന്നും ഇക്ഷാകു എന്നൊരു പുത്രനുണ്ടായി അദ്ദേഹത്തിന് 100 പുത്രന്മാരുണ്ടായി അവരിൽ വെച്ച് പ്രധാനികളാകുന്നു വികുക്ഷി നിമി ദണ്ഡകൻ എന്നിവർ ഇക്ഷാകുവിൻ്റെ പുത്രന്മാരിൽ 25 പേർ ആര്യാവർത്തത്തിൻ്റെ കിഴക്കു ദിക്കിലുള്ള രാജ്യങ്ങളിലും അത്രയും പേർ പടിഞ്ഞാറ് ദിക്കിലുള്ള രാജ്യങ്ങളിലും 3 പേർ മധ്യദേശങ്ങളിലും ശേഷിക്കുന്നവർ തെക്കും വടക്കുമുള്ള രാജ്യങ്ങളിലും അധിപന്മാരായി തീർന്നു സ ഏകത അഷ്ടകാ ശ്രാദ്ധ ഇക്ഷാകു സുതമാദിശദ് മാംസമാനീയതാമേദ്യം വികുക്ഷേ ഗച്ഛമാശിരം തദേതി സഗപനം ഗത്വാ മൃഗാൻ ഹത്വാ ക്രിയാർഹണാൻ ശ്രാന്തോ ബുഭുക്ഷിതോ വീര ശശം ചാദത് അപസ്മൃതി ശേഷം നിവേദയാമാസ പിത്രേ തേന ച തത് ഗുരു ചോദിത പ്രോഷണായാഹ ദുഷ്ടമേതത് അകർമ്മകം ജ്ഞാത്വാ പുത്രസ്യ തത്കർമ്മ ഗുരുണാഭിഹിതം നൃപ ദേശാന്നിസാരയാമാസ സുതം ത്യക്തവിധിം രുഷ സദുവിപ്രേണ സംവാദം ജാപകേന സമാചരൻ ത്യക്ത്വാ കളേവരം യോഗി സതേന വാപയത് പരം ഒരിക്കൽ ഇക്ഷാകു അഷ്ടകാശ്രാദ്ധത്തിന് നിവേദിക്കാനായി മാംസം കൊണ്ടുവരാനായി വികുക്ഷിയോട് പറയുകയുണ്ടായി കാലതാമസം വരുത്തരുതെന്നും നിഷ്കർഷിച്ചു ഇതു കേട്ട വികുക്ഷി വനത്തിൽ പോയി യജ്ഞാർഹങ്ങളായ മൃഗങ്ങളെ വേട്ടയാടിപ്പിടിച്ചു ക്ഷീണിച്ച് തളർന്ന അദ്ദേഹം ഇത് ശ്രാദ്ധത്തിനുള്ളതാണ് എന്നോർക്കാതെ ഒരു മുയലിനെ ഭക്ഷിക്കുകയും ചെയ്തു ശേഷിച്ചതെല്ലാം കൂടി അദ്ദേഹം പിതാവിന് സമർപ്പിച്ചു ഇക്ഷ്വാകു അത് ഗുരുവായ വസിഷ്ഠന് സമർപ്പിച്ച് ശ്രാദ്ധം നടത്തുവാൻ പറഞ്ഞു അപ്പോൾ വസിഷ്ഠൻ ഇത് ഉച്ഛിഷ്ടമായതുകൊണ്ട് ശ്രാദ്ധാർഹം അല്ല എന്ന് പറഞ്ഞു പുത്രൻ്റെ കർമ്മദോഷം മനസ്സിലാക്കിയ ഇക്ഷ്വാകു വികുക്ഷിയെ രാജ്യത്തു നിന്നും പുറത്താക്കി ഇതിനുശേഷം ഇക്ഷ്വാകു ഗുരുവായ വസിഷ്ഠനിൽ നിന്നും ആത്മതത്വം മനസ്സിലാക്കി വിഷയവിരക്തനായി ദേഹം വടിഞ്ഞ് പരമപദം പ്രാപിച്ചു പിതര്യുപരതെ അഭ്യേത്യ വികുക്ഷി പൃഥിവീമിമാം ശാസദീജേ ഹരിം യജ്ഞേ ശശാക ഇതി വിശ്രുത പുരഞ്ജയസ്തസ്യ സുതാ ഇന്ദ്രവാഹ ഇതീരിത കകുസ്ത കകുസ്ത ഇതി ചാപ്യുക്ത ശൃണു നാമാനി കർമ്മഭി കൃതാന്താസി സമരോ ദേവാനാ സഹദാനവേ പാർഷ്ണിഗ്രാഹോ വൃതോ വീരോ ദേവേ ദൈത്യപരാജിതേ വചനാദേവദേവസ്യ വിഷ്ണോർ വിശ്വാത്മന പ്രഭോ
वाहनत्वे व्रतस्तस्य उपवेन्द्रो महावृष स्वसन्नद्धो धनुर्दिव्यम् आदाय विशिखान् शितान् सुदया स्तूयमान समारुह्य युल्सोककुदिस्थिता तेजसाप्यायुधो विष्णो पुरुषस्य परात्मना प्रतीक्षां दिशि दैत्यानां अरुण त्रिदशैपुरं तैस्तस्य चाभूत् प्रधनं तुमुलं लोमहर्षणं यमाय वल्ले अनयत् दैत्यान् येवियुर्मृधे तस्येषु पादाभिमुखं युगान्ताग्निम् इवोल्बणं विसृज्य दुध्रुवुर्दैत्या हन्यमाना स्वमालयं चित्त्वापुरं धनं सर्वं सश्रीकं व्रजपाणये प्रत्ययच्छ स राजश्चेर्यदि नामभिराहृत इक्ष्वाकु परमपदं प्राप्तिച്ചതിനു ശേഷം ശസാദൻ എന്ന പേരു കേട്ടവനായി മുയലിനെ തിന്നവൻ എന്ന അത് കാരണം ശശാസൻ എന്ന അദ്ദേഹം പറയപ്പെട്ടു ആ വികുക്ഷി വനത്തിൽ നിന്നും തിരിച്ചു വന്ന് രാജഭരണം ഏറ്റെടുത്തു വികുക്ഷിയുടെ പുത്രൻ പുരഞ്ജയൻ ഇന്ദ്രവാഹൻ കകുസ്ഥൻ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു ഏതു കർമ്മങ്ങൾ നിമിത്തമാണ് ഈ നാമങ്ങൾ ഉണ്ടായത് എന്ന് ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം പണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ അതിഭയങ്കരമായൊരു യുദ്ധം നടന്നു ഇതിൽ പരാജിതരായ ദേവന്മാർ പുരഞ്ജയനെ സഹായത്തിന് വിളിച്ചു ഇന്ദ്രൻ തൻ്റെ വാഹനമായി നിൽക്കുകയാണ് എങ്കിൽ താൻ യുദ്ധത്തിന് വരാം എന്ന് പുരഞ്ജയൻ പറഞ്ഞു വിഷ്ണുവിൻ്റെ ഉപദേശപ്രകാരം ഇന്ദ്രൻ ഒരു കാളയായി നിന്നു വിഷ്ണു തേജസ് കൊണ്ട് ആപവർദ്ധിച്ച പുരഞ്ജയൻ ആ കാളയുടെ കക്കുവിൽ അഥവാ പൂഞ്ഞിൽ കയറി നാനാവിധ ആയുധങ്ങൾ കയ്യിലെടുത്ത് പടിഞ്ഞാറേ ദിക്കിലുള്ള ദൈത്യപുരം വളഞ്ഞു പിന്നെ നടന്ന ഘോര യുദ്ധത്തിൽ പുരഞ്ജയൻ അസുരന്മാരെ മുഴുവൻ കാലപുരിക്കയച്ചു ശേഷിച്ചവർ ജീവനും കൊണ്ട് പാതാളത്തിലേക്ക് ഓടിപ്പോയി ദൈത്യന്മാരെ മുഴുവൻ പരാജയപ്പെടുത്തിയ ശേഷം പുരഞ്ജയൻ സ്വർഗം ഇന്ദ്രന് നൽകി ഇന്ദ്രൻ വാഹനമായി നിന്നതുകൊണ്ട് ഇന്ദ്രവാഹനൻ എന്നും കാളയുടെ കകുവിൽ കയറിയിരുന്ന് യുദ്ധം ചെയ്തതുകൊണ്ട് കകുൽസ്ഥൻ എന്നും പുരഞ്ജയന് പേരുകളുണ്ടായി പുരഞ്ജയസ്യ പുത്രോഭൂത് അനേനാസ്തൽസുത പൃഥു വിശരന്തി തതശ്ചന്ദ്രോ യുവനാശ്യശ്ച തത്സുത ശാപസ്തത്സുതോഷേ യേന ശാപസ്തി നിർമ്മമേ പുരി ബൃഹദശ്യസ്തു ശാപസ്തി തഥാ കുവലയാശ്വക യപ്രിയാർത്ഥം ഉദംഗസ്യ ദന്തും നാമാസുരം ബലി സുതാനാം ഏകവിംശത്യാ സഹസ്രൈ അഹനത്കൃത തുന്തുമാരയിതിഖ്യാതസുതാസ്തേ ജജ്ജ്വലു ദുന്തോർമുഖാഗ്നിനാ സർവേ ത്രയ ഏവാവശേഷിത പുരഞ്ജയൻ്റെ പുത്രനായിരുന്നു അനേനസ് അദ്ദേഹത്തിൻ്റെ പുത്രൻ പൃഥു പൃഥുവിൻ്റെ പുത്രൻ വിശ്വരന്ധി വിശ്വരന്ധിയുടെ പുത്രൻ ചന്ദ്രൻ ചന്ദ്രൻ്റെ പുത്രൻ യുവനാശ്വൻ അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു മഹാനായ ശാപസ്ഥൻ അദ്ദേഹം നിർമ്മിച്ച പുരിയാണ് ശാപസ്തി ശാപസ്ഥൻ്റെ പുത്രൻ ബൃഹദശ്വൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ കുലയാശ്വകൻ ഇദ്ദേഹം ഉദംഗ മഹർഷിയുടെ ആഗ്രഹപ്രകാരം തൻ്റെ 21,000 പുത്രന്മാരുടെ സഹായത്തോടുകൂടി ദുന്തു എന്ന അസുരനെ ഇവർ സംഹരിക്കുകയുണ്ടായി അതുകൊണ്ട് അദ്ദേഹം ദുന്തുമാരൻ എന്ന ലോകത്തിൽ പ്രസിദ്ധനായി അദ്ദേഹത്തിൻ്റെ 3 പുത്രന്മാരൊഴിച്ചുള്ളവരെ എല്ലാം ദുന്തുവിൻ്റെ മുഖത്തുനിന്നും പുറപ്പെട്ട അഗ്നിയാൽ ദഹിച്ചുപോയി ദൃഢാശ കപിലാശ്ച ഭദ്രാശ ഇതി ഭാരത ദൃഢാശപുത്രോ ഹര്യശോ നികുംഭസ് തസ്സുതസ്മൃത ബർഹണാശോ നികുംഭസ്യ കൃശാശോ അധാസ്യസേനജിത് യുവനാശോ അഭവത്തസ്യ സോ നവത്യോ വനം ഗത ദൃഢാശൻ കപിലാശൻ ഭദ്രാശൻ എന്നിവരായിരുന്നു അദ്ദേഹത്തിൻ്റെ ശേഷിച്ച പുത്രന്മാർ ഇതിൽ ദൃഢാശൻ്റെ പുത്രനായിരുന്നു ഹര്യശൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ നികുംഭൻ നികുംഭൻ്റെ പുത്രൻ ബർഹണാശൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ കൃശാശൻ കൃശാശൻ്റെ പുത്രൻ സേനജിത്ത് സേനജിത്തിൻ്റെ പുത്രൻ യുവനാശൻ അദ്ദേഹത്തിന് 100 ഭാര്യമാരുണ്ടായിരുന്നുവെങ്കിലും അവരിലൊന്നും തന്നെ സന്തതികളുണ്ടായില്ല ദുഃഖിതനായ അദ്ദേഹം ഭാര്യമാരോടുകൂടി മുനിമാർ വസിക്കുന്ന വനത്തിൽ ചെന്ന് താമസിച്ചു
भार्याशदेन निर्विण्णा ऋषयोस्य कृपालवा इष्टिस्म वर्तयान् चक्रुर् ऐन्द्रियन्तेषु समाहिता राजा तद्यज्ञसदनं प्रविष्टो निशितर्षिता दृष्ट्वा शयानान् विप्रास्तान् पपो मन्त्रजलं स्वयम् उतिदास्ते निशाम्याधौ उदकं कलशं प्रभो पप्रच्छूकस्य कर्मेदं पीतं पुंसवनं जलं राज्ञापीतं विदित्वाधा ईशरप्रहितेन ते ईशराय नमश्चक्रुर् अहो देव बलं बलं तदकाल उपावृत्ते कुक्षिं निर्भिद्य दक्षिणं युवनाशस्य तनय चक्रवर्ती जजानः कंधास्यदि कुमारोऽयं स्तन्यं रोरूयते वृषं मां धाता वत्समारोदिर्दीन्द्रो देशिनीं तदा മുനിമാരുടെ ഉപദേശപ്രകാരം യുവനാശൻ ഇന്ദ്രപ്രീതിക്കായി ഒരു യാഗം നടത്തി. യാഗാവസാന ദിവസം യുവനാശൻ വർദ്ധിച്ച ദാഹത്തോടുകൂടി യാഗശാലയിൽ പ്രവേശിച്ച് പുത്രാർത്ഥം മന്ത്രം ജപിച്ച് വെച്ചിരുന്ന ജലം അറിയാതെ എടുത്ത് പാനം ചെയ്തു. അടുത്ത ദിവസം പ്രഭാതത്തിൽ ഒഴിഞ്ഞ കലശമിരിക്കുന്നത് കണ്ട മുനിമാർ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, പുത്രാർത്ഥം ജപിച്ചു വച്ചിരിക്കുന്ന ജലം ആരോ പാനം ചെയ്തിരിക്കുന്നു. ഇതാരുടെ പ്രവൃത്തിയാണ്? അപ്രകാരം ചെയ്തത് രാജാവ് തന്നെയാണെന്നറിഞ്ഞ അവർ, അഹോ, ഈശ്വരനിശ്ചയ മഹാശക്തൻ തന്നെ എന്ന് പറഞ്ഞ ദൈവത്തെ നമസ്കരിച്ചു. പിന്നെ പുത്രോൽപത്തി സമയമായപ്പോൾ യുവനാശ്വൻ്റെ ഉദരത്തിൻ്റെ വലതുഭാഗം പിളർന്ന് ഗർഭസ്ഥ ശിശു പുറത്തു വന്നു. അവൻ ചക്രവർത്തിയായി തീരുകയുണ്ടായി. അഹോ, അത്ഭുതം തന്നെ! ജനിച്ചപ്പോൾ ആ കുഞ്ഞ് മുലപ്പാലിനായി കരയുന്നത് കണ്ടപ്പോൾ മുനിമാർ ചോദിച്ചു, ഇവൻ ആരെ പാനം ചെയ്യും? അപ്പോൾ ഇന്ദ്രൻ, ഇവൻ എന്നെ പാനം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അമൃത ലിപ്തമായ ചൂണ്ടാണി വിരൽ കുഞ്ഞിൻ്റെ വായിൽ വെച്ചു കൊടുത്തു. മമാരപിതാ തസ്യ വിപ്രദേവ പ്രസാദത യുവനാശോദ തത്രൈവ തപസാ സിദ്ധിം അന്വഗാദ് ത്രസദ്സ്വരിതീന്ദ്രോങ്കാ വിദധേ നാമ തസ്യ വൈ തസ്മാ ത്രസന്ധി ഹി ഉദ്വിഗ്നാദസ്യവോ രാവണാദയ. ഇന്ദ്രൻ, മാ ധാത, എന്നെ പാനം ചെയ്യും എന്ന് പറഞ്ഞ് ചൂണ്ടാണി വിരൽ വായിൽ കുഞ്ഞിൻ്റെ വായിൽ വെച്ചു കൊടുത്തതുകൊണ്ട് ആ കുമാരന് മാന്ധാതാവ് എന്ന പേരുണ്ടായി. യുവനാശ്വൻ്റെ ഉദരം പിളർന്നാണ് ഗർഭസ്ഥ ശിശു പുറത്തു വന്നത് എങ്കിലും ദേവന്മാരുടെയും ബ്രാഹ്മണരുടെയും അനുഗ്രഹം ഹേതുവായി രാജാവ് മരിച്ചില്ല. പിന്നീട് യുവനാശൻ രാജ്യം വെടിഞ്ഞ് വനത്തിൽ പോയി തപസ്സനുഷ്ഠിച്ച് ശരീരം വെടിഞ്ഞു. രാവണൻ മുതലായ അസുരവീരന്മാർ ഇവനെ ഭയപ്പെട്ടു കഴിയേണ്ടി വരും എന്ന് മുൻകൂട്ടി അറിഞ്ഞ ഇന്ദ്രൻ മാന്ധാതാവിന് ത്രസദസ്യു എന്ന നാമം കൽപ്പിച്ചു. യൗവനാശോധമാന്ധാത ചക്രവർത്തി അവനീം പ്രഭു സപ്തദീപവതീം ഏകാശസാച്യുത തേജസ ഈ ജേജയജ്ഞം ക്രതുവേർ ആത്മവേദ് ഭൂരിദക്ഷിണേ സർവദേവമയം ദേവം സർവാത്മകം അതീന്ദ്രിയം ദ്രവ്യം മന്ത്രോ വിധിർയജ്ഞോ യജമാനസ്തത വൃത്തിജ ധർമ്മോ ദേശശ്ച കാലശ്ച സർവമേതയദാത്മകം യാവ സൂര്യ ഉദേതി സ്മ യാവച്ച പ്രതിഷ്ഠതി സർവം തദ് യൗവനാശ്യ മാന്ധാതു ക്ഷേത്രമുച്യതേ. ഭഗവാന്റെ കാരുണ്യ നിമിത്തം സർവശക്തനായി തീർന്ന മാന്ധാതാവ് സപ്തദീപങ്ങളോടും കൂടിയ ഭൂമണ്ഡലത്തെ ഏകനായി ഭരിച്ചു. ആത്മജ്ഞാനിയാണെങ്കിലും അദ്ദേഹം സർവേശ്വരനായ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനായി ധാരാളം ദക്ഷിണകളോടുകൂടി നിരവധി യാഗങ്ങൾ നടത്തുകയുണ്ടായി. യജ്ഞവും ദ്രവ്യവും മന്ത്രവും യജ്ഞവിധികളും യജ്ഞത്തിൻ്റെ ഫലത്തെ പ്രദാനം ചെയ്യുന്നവനും വൃത്തിക്കുകളും കാലവും ദേശവും ധർമ്മവും ആരുടെ സ്വരൂപമായിരിക്കുന്നുവോ ആ വാസുദേവനെ മാന്ധാതാവ് സർവാത്മഭാവത്തോടുകൂടി പൂജിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്രകാരം പ്രകീർത്തിക്കുന്നു, സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതുവരെയുള്ള സർവദേശങ്ങളും യുവനാശൻ്റെ പുത്രനായ മാന്ധാതാവിൻ്റേതാണ്. ശശബിന്ദോ ദുഹിതരി ബിന്ദുമത്യാം അഥാ നൃപ
पुरुवुल्सम अंबरेशम मुजकुंदम च योगिनम तेषां स्वसार पंजाशत सौभरी वव्रिरे पदिम यमुनादर्जले मग्नतप्यमान परंतपा निर्वृदी मीन राजस्य वीक्ष मैथुन धर्मिणा राजस्पृहो नृपं विप्रा कन्यामेका अयाचता सो अप्याह गृहयदा ब्रह्मन् कामं कन्या स्वयंवरे मांधादाविने ശശബിന്ദു എന്ന രാജാവിൻ്റെ പുത്രിയായ ബിന്ദുമതിയിൽ പുരുകുൽസൻ അംബരീഷൻ മുജുകുന്ദൻ എന്നീ മൂന്ന് പുത്രന്മാരുണ്ടായി. ഇതിൽ മുജുകുന്ദൻ ഒരു യോഗിയായിരുന്നു. മാന്ധാതാവിനുണ്ടായ 50 പുത്രിമാരെയും മഹർഷിയായ സൗഭരി വരിക്കുകയുണ്ടായി. യമുനാജലത്തിൽ നിന്നുകൊണ്ട് കഠിന തപസ്സനുഷ്ഠിക്കുകയായിരുന്നു സൗഭരി മഹർഷി. ഒരു നാൾ അദ്ദേഹം മത്സ്യരാജാവിൻ്റെ മൈഥുന ജീവിതം കാണുകയുണ്ടായി. ഇതുകണ്ട മുനി ഭോഗാസക്തനായി തീരുകയും മാന്ധാതാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പുത്രിയെ തനിക്ക് നൽകുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇത് കേട്ട രാജാവ് ഭവാനെ ഇഷ്ടപ്പെടുന്നവളെ സ്വീകരിച്ചു കൊള്ളുക എന്ന് മുനിയോട് പറഞ്ഞു. അപ്പോൾ മുനി ഇപ്രകാരം ചിന്തിച്ചു: സവിചിന്ത്യ അപ്രിയം സ്ത്രീണ ജരഡോയം അസമ്മത വലീ പലീത ഏജക്ത ഇത്യഹം പ്രത്യുദാഹൃത സാധയിഷ്യേതദാത്മാനം സുരസ്ത്രീണാം അപീപ്സിതം കിം പുനർമനുജേന്ദ്രാണാമിതി വ്യവസിത പ്രഭു മുനിപ്രവേശിതക്ഷത്ര കന്യാന്തപുരമൃത്തിമാത് പ്രദശ്ച രാജകന്യാഭിർ ഏക പഞ്ചാശതാവര താസാം കലിരഭൂത്ഭൂയാം തദർത്ഥേ അപോഹ്യ സൗഹൃദം മമാനുരൂപോ നായം വാ ഇതി തദ്ഗത ചേതസാം സ ബഹുരുജസ്താഭിർ അപാരണീയ തപശ്രിയാനർഘ്യ പരിച്ഛദേഷു ഗൃഹേഷു നാനോപവനാമലാംബ സരസ്വ സൗഗന്ധിക കാനനേഷു മഹാർഹശയ്യാസന വസ്ത്രഭൂഷണ സ്നാനാനുലേപാ വ്യവഹാരമാല്യകൈ സ്വലംകൃത സ്ത്രീപുരുഷേഷു നിത്യതാ േ മേനുഗായദ്ജൃംഗവന്ദിഷു യദ്ഗാർഹ്യസ്ഥം തു സംവീക്ഷ്യ സപ്തദ്വീപവദീപതി വിസ്മിതസ്തംഭമജഹാത് സാർവഭൗമശ്രിയാനിതം സൗഭരി പ്രകാരം ചിന്തിച്ചു: ജരാനരകൾ ബാധിച്ച എന്നെ സ്ത്രീകൾ ഇഷ്ടപ്പെടുകയില്ല എന്ന് കരുതി രാജാവ് എന്നെ കൈവെടിയുകയാണ്. ദേവസ്ത്രീകൾ കൂടി കാമിക്കുന്ന വിധത്തിൽ ഞാൻ എൻ്റെ രൂപത്തെ മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ രാജകന്യകമാരുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഇതിനുശേഷം രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം രാജപുരുഷൻ അദ്ദേഹത്തെ രാജകന്യകമാരുടെ അന്തപുരത്തിലേക്ക് കൊണ്ടുപോയി. 50 പേരും സൗഭരിമുനിയെ വിവാഹം ചെയ്യാൻ സൗഭരിമുനിയിൽ ആസക്തരായിത്തീർന്നു. അവർ അദ്ദേഹത്തെ വരിക്കുന്നതിന് പരസ്പരം മത്സരിക്കുകയും ചെയ്തു. അനന്തരം ആ മുനി 50 കന്യകമാരെയും സ്വീകരിച്ചു. തൻ്റെ മന്ത്രശക്തി കൊണ്ട് മഹർഷി ആ തരുണിമാർ ഓരോരുത്തർക്കും വസിക്കുവാൻ ആവശ്യകമായ മാളികകളും അവയോട് ചേർന്ന് തടാകങ്ങൾ, അതുപോലെ ശയ്യ ഉപകരണങ്ങൾ, പ്രത്യജനങ്ങൾ, ആഭരണാദികൾ, ബന്ദികൾ, സുഗന്ധഹാരാദികൾ, ആസനങ്ങൾ മുതലായവയും പ്രകടമാക്കി. സപ്തദ്വീപാധിപനായ മാന്ധാതാവ് മുനിയുടെ തപശക്തി കണ്ട് വിസ്മിതനാവുകയും തൻ്റെ ഐശ്വര്യം തുച്ഛമാണെന്നോർത്ത് അഹങ്കാരത്തെ കൈവെടിയുകയും ചെയ്തു. ഏവം ഗൃഹേഷു അഭിരഥോ വിഷയാൻ വിവിധേ സുഖേ സേവമാനോ ന ചാതുഷ്യ ആജസ്തോകേ ഇവാനല സ കദാചിത് ഉപാസീന ആത്മാപന്നവമാത്മനാം ദദർശ ബഹുർജാചാര്യോ മീനസംഗസമുദ്ധിതം അഹോയിമം പശ്യതമേ വിനാശം തപസ്സിന സച്ചരിതവ്രതസ്യ അന്തർജലേ വാരിചരപ്രസംഗാത് പ്രച്യാവിതം ബ്രഹ്മചിരം ധൃതം യത് സംഗം ത്യജേത മിഥുനം വ്രതിനാമുക്ഷു സർവാത്മനാ ന വിസൃജേത് ബഹിരിന്ദ്രിയാണി ഏകശ്ചരൻ രഹസി ചിത്തമനന്ത ഈശേ യുഞ്ജീത തത്പ്രതിഷു സാധുഷു ചേ പ്രസംഗ ഏകസ്തവസി അഹം അധാംബസി മത്സ്യസംഗാ പഞ്ചാശദാ സമുദ പഞ്ചസഹസ്ര സർഗ
नांदं व्रजामि उभयकृत्यमनोरथानां मायागुणैर्हृतमतिर्विषयैर् अर्थभाव നാനാഭോഗസുഖങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞ മുനിക്ക് അവയിലുള്ള ആസക്തി വർദ്ധിച്ചു വന്നതേയുള്ളൂ. ഒരു നാൾ അദ്ദേഹം മത്സ്യസംഘം കൊണ്ടുണ്ടായ തൻ്റെ തപോനാശത്തെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. കേവലം ജലജന്തുക്കളോടുള്ള ചേർച്ച ഹേതുവായി തൻ്റെ തപസ് മുഴുവൻ നശിച്ചിരിക്കുന്നു. മോക്ഷ ഇച്ഛവായവൻ ഭോഗികളുമായി ഇടപഴകി ജീവിക്കാതെ സർവ ഇന്ദ്രിയങ്ങളെയും സംയമനം ചെയ്ത് ഹൃദയത്തെ പരമപുരുഷോത്തമനായ ഭഗവാനിൽ അർപ്പിച്ച് ഏകനായോ അല്ലെങ്കിൽ സജ്ജന സമ്പർക്കത്തോടു കൂടിയോ കഴിയണം. ഏകനായി കഴിഞ്ഞിരുന്ന ഞാൻ മത്സ്യങ്ങളുടെ മൈഥുന ജീവിതം കണ്ട് അതിലാസക്തനായി 50 ഭാര്യമാരെ സ്വീകരിച്ചു. അവരോടൊത്ത് രമിക്കുന്നതിനായി ഞാൻ യോഗശക്തി കൊണ്ട് 50 ഭാവങ്ങളായി തീർന്നു. ആ ഭാര്യമാരെല്ലാം 100 പുത്രന്മാരെ സൃഷ്ടിച്ചതിൽ പിന്നെ 5000 സ്വരൂപമുള്ളവനായി തീർന്നു. പുത്രന്മാർ പിതാവിൻ്റെ തന്നെ സ്വരൂപമാണ് എന്നാണല്ലോ ചൊല്ല്. മായാഗുണങ്ങളാൽ മോഹിക്കപ്പെട്ടവനായ ഞാൻ ഇഹപരങ്ങളിൽ വേണ്ടതൊന്നും ചെയ്യാതെ ഭോഗാസക്തനായി കഴിയുന്നു. ഏവം വസൻ ഗൃഹേ കാലം വിരക്തോ ന്യാസമാസിത പനഞ്ജകാമ അനുയു തത്പത്ന്യാ പതിദേവത തത്ര തത്താ തപസ്തീഷ്ണം ആത്മകർഷണമാത്മവാൻ സഹൈവാഗ്നിഭീർ ആത്മാനം യുയോജ പരമാത്മനി താ സുപത്യുർമഹാരാജ നിരീക്ഷ്യാധ്യാത്മികീം ഗതിം അന്യു തത് പ്രഭാവേന അഗ്നിം ശാന്തമിവാർച്ചിഷ. ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് സൗഭരി മഹർഷി ബോധവിരക്തനാവുകയും സർവവും വെടിഞ്ഞ് തപസ്സിനായി വനത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പതിവ്രതകളായ 50 പത്നിമാരും അദ്ദേഹത്തെ അനുഗമിച്ചു. തത്വജ്ഞനായ അദ്ദേഹം കഠിന തപസ് അനുഷ്ഠിച്ച് ശരീരത്തെ ശോഷിപ്പിച്ച് ആവഹനീകയാദികളായ അഗ്നികളോടുകൂടി പ്രത്യേകാത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രഭാവം കൊണ്ട് 50 പത്നിമാരും ശാന്തമായ അഗ്നിയോടുകൂടി ജ്വാലകളും അടങ്ങുന്നതുപോലെ മഹർഷിയോട് ചേർന്ന് പരമാത്മാവിനെ പ്രാപിച്ചു. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ദേ സൗഭര്യാഖ്യാനേ ഷഷ്ടോധ്യായ കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.